ദേവാമൃതം. ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷപംക്തി. ദേവാമൃതം. ഇന്ന് 1198 ആണ്ട് ധനുമാസം 27 തീയതി, അതായത് 2023 ജനുവരി 11 ബുധനാഴ്ച. സ്വാഗതം ശർമ്മജി. സ്വാഗതം. 2023 വർഷഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പ്രവചിക്കാൻ പോകുന്ന വൃശ്ചിക രാശിയിലെ വർഷഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വൃശ്ചികരാശി വിശാഖം, ഒടുവിലത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ടം നക്ഷത്രത്തിലാണ് വൃശ്ചികരാശി. അതെ, നമുക്ക് ആദ്യം വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങാം. വിദ്യാർത്ഥികളുടെ തുടങ്ങി നല്ലൊരു നിലയിൽ പഠിച്ചും മാർക്കോടുകൂടിയും ഹയർ സ്റ്റഡീസും ലക്ഷ്യബോധത്തോടെയും വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജനുവരി 17 മുതൽ ഒരല്പ കഷ്ടകാലം തുടങ്ങുകയാണ്. അതായത് മാതൃസ്ഥാനത്ത്, സൗഖ്യസ്ഥാനത്ത് ശനി, അതായത് കണ്ടകശനി തുടങ്ങുകയാണ്. അത്ര വലിയ കാഠിന്യമില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ആന മലിഞ്ഞ കൊടലിൽ കെട്ടുന്നു എന്ന് പറഞ്ഞ മാതിരി പശു തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല. അല്പം മാർക്കുകൾ കുറയും. പഠിക്കാനുള്ള സന്ദർഭങ്ങളും പഠന അവസരങ്ങളും പഠന മാന്ദ്യങ്ങളും ഉണ്ടാവും. പഠന അവസരങ്ങൾ കുറയും, പഠന മാന്ദ്യങ്ങൾ കൂടും. മാതാവ് മാതൃവഴി ബന്ധുക്കളെ കൊണ്ടും ക്ലേശങ്ങളുണ്ടാവും. ക്ലേശമോ രോഗമോ അപകടമോ മൃത്യുമോ ഏതെങ്കിലും തരത്തിൽ ആശുപത്രി വാസങ്ങളോ ഉദര സംബന്ധമായിട്ട് അല്ലെങ്കിൽ തോഹാസിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഏതെങ്കിലും 8 ചുവ വരുന്നത് കൊണ്ട് ഒരു സർജറി പോലെയുള്ളതോ അല്ലെ ക്ഷതപതനങ്ങൾ വരികയോ, അതുമല്ലെങ്കിൽ കുടുംബ സ്വത്ത്, കുടുംബ ഷെയർ, കുടുംബം, വാഹനം ഇവ സംബന്ധിച്ച് ഏതെങ്കിലും തർക്കം, അതിൽ തർക്ക കേസ് ചുമ്മാ വയ്യാവേലി മതിലിടിച്ച് പൊളിച്ചിട്ട് എൻ്റെ ആണെന്ന് പറയുക, കോടതിയിലും കച്ചേരിയിലും വക്കീൽ, പോലീസ്, വൈദ്യൻ, ഡോക്ടർ, മധ്യസ്ഥന്മാർ ഇങ്ങനെയുള്ളവരെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ കണ്ട് ഇത് എൻ്റെ എതിരാണ്, ഇത് അവരുടെ എതിരാണ്, അതല്ല, അത് അവരുടെയാണ് തർക്കം, ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പണവും പത്രാസും ഒക്കെ പോകുന്ന കാലവും സ്വസ്ഥത കുറയുന്ന കാലവും, അതുപോലെ തന്നെ തർക്കവിതർക്കങ്ങൾ വരിക. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനമാന്ദ്യം, അവർക്ക് വ്യാജഗ്രഹവും കൂടെ മോശമായിരിക്കുന്നതുകൊണ്ട് അടുത്ത ഒരു കൊല്ലത്തേക്ക് വളരെ ശ്രദ്ധിക്കണം. പഠനത്തിൽ കൂടുതൽ ഉത്സാഹിച്ചില്ലെങ്കിൽ തോൽവിയോ തോൽവിക്ക് തുല്യമായ മാർക്കോ അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയോ ലക്ഷ്യത്തിലേക്കുള്ള ഡിഗ്രി കിട്ടാതിരിക്കുകയോ ചെയ്യും. ഇപ്പോഴേ അത് കണ്ട് നോക്കി ഇരട്ടി കിരട്ടി കിരട്ടി അധ്വാനിച്ചെങ്കിൽ മാത്രം, പഠിച്ചെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. അഥവാ അങ്ങനെയാണെങ്കിൽ പോലും പരീക്ഷാ വേളകളിലും ഉയർന്ന പഠന വേളകളിലും പഠിക്കേണ്ട വേളകളിലും രോഗമോ അപകടമോ കുടുംബത്തിലെ അസ്വസ്ഥതകൾ കൊണ്ട് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യാതെ വരികയോ പഠന സ്കൂൾ കോളേജ് കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കമോ സമരമോ അല്ലെങ്കിൽ അനിഷ്ടമോ ഒക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ പ്രേമ ഇടപാടുകളൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളാണ് ഏതെങ്കിലും തരത്തിലുള്ള അപായങ്ങളൊക്കെ വരുത്തി വെക്കാനും ഒക്കെ ഉള്ള, കെണിയിലൊക്കെ ചെന്നാടാനും വാഹനാപകടമൊക്കെ വരാൻ ഉള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ, ഉദ്യോഗാർത്ഥികൾക്കാണ് തടസ്സങ്ങൾ ഉണ്ടാവും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സസ്പെൻഷൻ, ഡിസ്മിസ്, അറിയാ കാര്യത്തിൽ സസ്പെൻഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വരുന്നില്ലേ, ശത്രുക്കൾ തല ഉയർത്തും, തടസ്സങ്ങൾ ഉരുണ്ടുകൂടും. സർവീസിൽ നിന്ന് വിരമിക്കുകയോ സസ്പെൻഡോ അല്ലെങ്കിൽ ഹെഡ് മാർക്ക് വീഴുന്നതിലോ അധികാരികളും സഹപ്രവർത്തകരും തികയും അസൂയാളുക്കൾ, സ്വന്തം ബന്ധം, മിത്രം, സൗഹൃദം, സാഹോദര്യം, മൈത്രി ഇവയെല്ലാത്തിലും ഒരു നിരസം, ഒരു ഒരു എന്താ പറയുന്ന അസൂയ മൂത്തിട്ട് അല്ലെങ്കിൽ പക, മുൻകാല പകകൾ മൂത്തിട്ട് ഒക്കെ ഉള്ള രീതി ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കും അതിൻ്റേതായ തോതിൽ ഉണ്ടാവും. അപ്പോൾ ഉദ്യോഗസ്ഥർക്കും വെള്ളം സൂക്ഷിക്കണം, വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സൂക്ഷിക്കേണ്ട സമയമാണ്. ഏറെക്കുറെ ഒരു കൊല്ലത്തേക്കിന് രോഗികൾക്ക് രോഗം വർദ്ധിക്കും, കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എത്ര പണം വന്നാലും നിൽക്കത്തില്ല. വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹത്തിൻ്റെ വക്കൽ വന്നിരുന്നാലും നടക്കണമെന്നില്ല, അത് സ്ലിപ്പ് ചെയ്ത് പോവുകയോ അല്ലെ മറ്റെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരികയോ അല്ലെങ്കിൽ വിവാഹം പോലെയുള്ളത് വന്നിട്ട് അതിലും പ്രാധാന്യമുള്ള വിഷയങ്ങൾ വന്നത് മാറ്റിവെക്കപ്പെടുകയോ ഒക്കെ ചെയ്യാവുന്ന സമയമാണ്. അഥവാ നടന്നാൽ തന്നെ ഒന്നിച്ച് ദാമ്പത്യം വാഴാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഈ സമയങ്ങളിൽ. അവർക്ക് ഒരു കൊല്ലം കൂടെ കാത്തിരിക്കേണ്ടി വരും. കാത്തിരുന്ന് കഴിഞ്ഞാലേ ഈ തടസ്സങ്ങളൊക്കെ മാറും. അത് വരുന്ന വർഷം 2024 ഇവരുടെ ദുരിതങ്ങൾക്കൊരു മോചനം വരുന്നുണ്ട്. അതുവരെ ക്ഷമിക്കുക. ശനിയാഴ്ച ഒരിക്കലെ പ്രാർത്ഥനകൾ, ദാനം, കാരുണ്യ പ്രവർത്തനങ്ങൾ, മൃത്യുഞ്ജയ ഹോമം, ശാസ്താവിനുള്ള പായസം, നെയ്വിളക്ക് കത്തിക്കുക,
ശിവക്ഷേത്ര ശാസ്താക്ഷേത്ര ദർശനങ്ങൾ പോരാ, വ്യാഴാഴ്ച ദിവസം വിഷ്ണു ദർശനം, വ്യാഴാഴ്ച ഒരിക്കൽ ഇത്യാദി കാര്യങ്ങളെടുത്ത് വ്യാഴവും ശനിയും ഒക്കെ ദമ്പതികൾക്ക് കുടുംബസ്ഥർക്കൊക്കെ അങ്ങനെ ഒരിക്കലൊക്കെ എടുത്ത് കഴിവതും സസ്യാഹാരങ്ങളൊക്കെ കഴിച്ച് കഴിവതും ശത്രുക്കളോടൊക്കെ രമ്യതയിൽ ഒക്കെ പോവുക. അപ്പം രമ്യതയിലേക്ക് പോകുമ്പോൾ ക്ഷമയൊക്കെ നശിക്കുന്ന രീതിയിൽ ശത്രുക്കൾ പെരുമാറും, കിട്ടിയ അവസരം വിനിയോഗിക്കാം എന്നുള്ള രീതിയിൽ. അതിന് വഴങ്ങി കൊടുക്കുകയരുത്, എന്നാൽ സൗമ്യമായി പെരുമാറുകയും വേണം. എത്ര സൗമ്യമായെങ്കിൽ തന്നെയും എത്ര ഹാർഡ് വർക്ക് ചെയ്തിരുന്നാൽ തന്നെയും 60% നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ജാതക നിലയിൽ ഹംസ മഹായോഗം, രുചക മഹായോഗം, രാജയോഗം, അല്ലെ ദേശനാഥ യോഗം മുതലായ മഹായോഗങ്ങളുള്ളവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങൾ കാര്യമായി ഫലിക്കുന്നില്ല, മഴയത്ത് കുട പോലെ അവരങ്ങ് കടന്നു പോകും. അതേസമയം കേമദ്രുമം, കാളസർപ്പം, അതുപോലെ തന്നെ തക്ഷകാളസർപ്പം, പന്നകാളസർപ്പം, ശംഖപാലകാളസർപ്പം മുതലായതും അമാവാസയിലെ ജനനവും അതുപോലെ തന്നെ ചൊവ്വാഗ്രഹം മൗഢ്യത്തിൽ നിൽക്കുന്ന ജാതകക്കാർക്ക് ഈ അവസരങ്ങൾ, ദുരിതങ്ങൾ വേട്ടയാടപ്പെടും. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രതിവിധികളും മൃത്യുഞ്ജഹോമാദികളും ഒക്കെ ചെയ്ത് ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം മുതലായ വഴിപാടും, ശനിയാഴ്ച ഒരിക്കലും ശനിയാഴ്ച ദിവസം നാം കഴിക്കാൻ വച്ചിരിക്കുന്ന ആഹാരം ഏതെങ്കിലും ഒരു ശരിയായിട്ട് വിശക്കുന്ന ഒരാൾക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ നാം കഴിക്കുന്ന പോലെ അതിലും കുറേ കൂടെ മഹനീയമായിട്ട് എല്ലാം ആരും അറിയാതെ രഹസ്യമായിട്ട് അരിയോ പയറുവർഗ്ഗങ്ങളോ കൊണ്ട് എത്തിച്ചു കൊടുക്കുക. കാരണം ഇക്കാലത്ത് എല്ലാവരും അഭിമാനികളായതുകൊണ്ട് ദാനമൊന്നും സ്വീകരിക്കത്തില്ല, അതേസമയം നോട്ട് സ്വീകരിക്കും. അത് കൊടുത്ത് ആഹാരങ്ങളും വസ്തുക്കളും മരുന്നുകളും ഒക്കെ ചെയ്താലും പുണ്യകർമ്മങ്ങളാണ്, ഈ ഹോമങ്ങൾ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല. അതിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ, ഇതിൽ വിശ്വസിക്കുന്നവർക്കില്ല, പ്രാർത്ഥനകളിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ, കാരുണ്യപ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ, ദൃഢപ്രജ്ഞർക്ക് അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇതായിരിക്കും ഫലം. നന്ദി ശർമ്മജി. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജി അവർകളിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.